ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം സവാള എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ മസാലയ്ക്ക് ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. ഇപ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തു. ഇനി ഇവ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയുടെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന 200 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഞാനിത് വളരെ കുറഞ്ഞ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് 4 പീസ് ബ്രെഡ് എടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയണ്ട. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1 പീസ് ബ്രെഡ് ഇതുപോലെ അല്പം വെള്ളത്തിൽ മുക്കിയിട്ട് ഈ നല്ലപോലെ ഇതിൽ നിന്ന് വെള്ളമെല്ലാം കളയണം. കീറിപ്പോകാൻ പാടില്ല. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി. എന്നിട്ട് നല്ലപോലെ ബ്രെഡിൽ നിന്ന് വെള്ളമെല്ലാം കളയണം. അപ്പോൾ 4 പീസും നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രെഡെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡിലും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇത് ചിക്കൻ്റെ ഫില്ലിംഗ് സെൻട്രിൽ വെച്ചതിന് ശേഷം 2 സൈഡും ഇതുപോലെ കൈകൊണ്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലപോലെ ഒട്ടിയിരിക്കും. ഇനിയും വേണമെങ്കിൽ 1 ഫോർക്ക് കൊണ്ട് ഇതുപോലെ 2 സൈഡും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 1 പീസ് റെഡിയായി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ എപ്പോഴും സെൻട്രിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കേണ്ടതാണ്. ബ്രെഡ് ആയതുകൊണ്ട് പൊട്ടിയൊന്നും പോകത്തില്ല. 2 സൈഡും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാൻ വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഡീപ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്. ഇതിലുള്ള ഫില്ലിങ്ങും ബ്രെഡും എല്ലാം വെന്തതാണല്ലോ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രെഡിൻ്റെ കളറൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 1 സൈഡെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇപ്പം ഒരു സൈഡെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ബ്രെഡ് റോൾ റെഡിയായി. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് റോളാണിത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് റോളെല്ലാം റെഡിയായി. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.